ഉയർപ്പ് മൂന്നാം ബുധൻ. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വാക്യങ്ങളുടെ വിശകലനം. മറിയത്തിൻ്റെ സ്തോത്രഗീതം. പരിശുദ്ധ ആത്മാവിനാൽ ഗർഭിണിയായ മറിയം തൻ്റെ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ ഓടിയെത്തിയപ്പോൾ ആലപിച്ച ഗാനമാണ് സ്തോത്രഗീതം. പഴയ നിയമത്തെ ആസ്പദമാക്കി ഒഴുകിയെത്തിയ വരികൾ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറ തോറും കരുണ വർഷിക്കും. വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാകും. ഇസ്രായേലിനെ സഹായിച്ചു. ഇങ്ങനെയുള്ള വേദപുസ്തകഗ്രാഹ്യമാണ് അവളെ പരിശുദ്ധ ആത്മാവിൻ്റെ മൺവാട്ടിത്വത്തെ അർഹയാക്കിയത്. വിപ്ലവ വീര്യം നിറഞ്ഞെടുക്കുന്ന വരികളാണിവ. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തും. സാമൂഹിക വിപ്ലവം. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കും. സന്മാർഗ വിപ്ലവം. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കും. സാമ്പത്തിക വിപ്ലവം. തൻ്റെ പുത്രന് ജന്മം നൽകേണ്ടപ്പോൾ അമലോത്ഭവയും നിത്യകന്യകയുമായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു. സമയത്തിൻ്റെ പൂർണ്ണതയിൽ സാത്താൻ്റെ തല തകർക്കപ്പെടേണ്ടവൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടവളുടെ അടുത്തേക്ക് മംഗലവാർത്തയുമായി ഗബ്രിയൽ ദൂതൻ പ്രത്യക്ഷനായി അരുൾ ചെയ്തു. നന്മ നിറഞ്ഞവളെ, സ്വസ്ഥയെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരത്തിൽ നിന്നുള്ള ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ ദൈവത്തിൻ്റെ വാക്കുകളാണ് മാലാഖ ഉച്ചരിച്ചത്. അനുദിനം ഏറ്റുചൊല്ലുന്ന ഈ പ്രാർത്ഥന സാത്താൻ്റെ തല ഛിന്നഭിന്നമാക്കുന്ന ശക്തിമത്തായ ഒരു ബന്ധന പ്രാർത്ഥന തന്നെയാണ്. ദൈവത്തിൻ്റെ അമ്മയാകുക എന്നതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥയിൽ പോലും വേവലാതിപ്പെടാതെ ദൈവഹിതത്തിൽ വിധേയപ്പെടുന്ന മറിയം എന്ന കൊച്ചു പെൺകുട്ടിയുടെ പക്വത ലോകത്തിന് മാതൃകയാണ്. അവളുടെ ഹൃദയത്തിൽ വാൾത്തല പോലെ തുളച്ചു കയറി കൊണ്ടിരുന്ന വിട്ടൊഴിയാത്ത വ്യാകുലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയായിരുന്നു മറിയം. ദൈവത്തിൻ്റെ പരിപൂർണ സൃഷ്ടിയാണ് അവൾ. 1-ാം സ്ത്രീയായ ഹവ്വ വരുത്തി വെച്ച തെറ്റുതിരുത്തി മനുഷ്യപ്രകൃതി വീണ്ടെടുത്ത തന്നവളാണ് അവൾ. കാൽവരി ചുവരിൽ നെഞ്ചു പിടയുന്ന വേദനയിലാണ് അവൾ നമ്മുടെയൊക്കെ വാതൃത്വം ഏറ്റെടുത്തത്. ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റിയതിൻ്റെ പ്രതി നന്ദിയായി അവളെപ്പോലെ ദൈവഹിതം നിറവേറ്റുന്നവരുടെ ഒക്കെ അവൻ്റെ അമ്മയും സഹോദരങ്ങളുമായിരിക്കും എന്ന് പറഞ്ഞ് മനുഷ്യനെ ദൈവത്തോളം ഉയർത്താൻ കാരണക്കാരിയായവളാണ് അവൾ.